ആദിവാസികൾക്കെതിരായിട്ടുള്ള ഒത്തിരി ആക്രമണങ്ങൾ ഉണ്ടാകുകയാണ്. ആക്രമം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഉണ്ട്, അവർക്കെതിരെ കേസെടുക്കും. പക്ഷെ ആ കേസ് പിന്നെ എന്തുണ്ടായി എന്നുള്ളത് നോക്കിക്കഴിയുമ്പോൾ ആ കേസ് പിന്നെ ഒട്ടും പ്രൊസീഡ് ചെയ്തിട്ടില്ല. സാർ, ഇവിടെ ആദ്യ ശ്രീമതി ഉമ്മാ തോമസ് ഇവിടെ ഒരു കാര്യം ചോദിച്ചല്ലോ, ഇപ്പോൾ കൊലകൊല്ലി ആരാ, കൊലകൊല്ലി ആനയ്ക്ക് എങ്ങനെയാ ചിപ്പ് കടിപ്പിക്കാൻ അങ്ങേക്ക് പോകാൻ പറ്റുമോ, ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? കൊല, അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രാക്ടിക്കലായിട്ടുള്ള ചില നടപടികളാണ്. ആ ആനത്താരയിൽ കയറി വീട് വെച്ചിട്ട് ആ വീട് തകർക്കുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപം സാധാരണ വരാറുണ്ട്. ഇവിടെ വന്ന് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദിവാസികൾക്കെതിരായിട്ടുള്ള അക്രമമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സാർ, ഇവിടെ ആദിവാസികൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കും എന്ന് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാർ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി, പക്ഷേ ഭക്ഷണം കൊടുക്കുന്തോറും അവിടെ പട്ടിണി മരണം നടക്കുകയാണ്, അവിടെ ശിശു മരണം നടക്കുകയാണ്. അങ്ങിപ്പോ ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ രണ്ടു വശവും നോക്കുന്നതെന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിൽ ശിശു മരണം നടക്കല്ലേ? സാർ, അട്ടപ്പാടി മാത്രം എടുത്തു നോക്കൂ. സാർ, ആദിവാസികളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കേണ്ട, ഇത് ഈ ഹൗസിന്റെ കോമൺ ആയിട്ടുള്ള അഭിപ്രായമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, അതിനുവേണ്ടി വളരെ കൃത്യമായ നടപടിയെടുത്ത് ആദിവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. സാർ, ഒരു വാക്കുകൂടെ പറഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് ചോദ്യമാണ് സാർ. അങ്ങോട്ടെ, കഴിഞ്ഞു കഴിഞ്ഞു. ശരി സാർ, അങ്ങയുടെ ചോദ്യം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും. കാരണം അങ്ങേക്ക് എന്തു പറ്റി എന്നാണ് ഞാനിപ്പോ ഇവിടെ ആലോചിച്ചത്. അല്ല, അങ്ങയുടെ ചോദ്യം ഇല്ലില്ല, അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട മന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ഇവിടെ ചോദിച്ചു പോയത്. ചോദിക്കാൻ പാടില്ല എന്നല്ല, എന്നോട് വനം വന്യജീവി വകുപ്പ് മന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് പറയാൻ കാരണം. അങ്ങേപ്പോലെ പരിചയസമ്പന്നനായ ആൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തോ കുഴപ്പം.